ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സിമിസ്മ ബീച്ചിലാണ്. എന്താണെന്നറിയില്ല, വെള്ളം ഭയങ്കര ഇറങ്ങിയിട്ടുള്ളത്. അതോടെ ഒരു കാഴ്ചക്ക് ഒരു ഭംഗി കുറവ്. ചെറിയ സിമിസ്മ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇത് ബീച്ചിലേക്ക് ഇറങ്ങുന്ന സൈഡ് തന്നെയുള്ളൊരു പള്ളിയാണ്. പഴയ കാലത്ത് പണിത പള്ളിയാണ്. ഇപ്പോൾ കൂട്ടി കിടക്കുകയാണ്. എന്തായാലും ആ പഴയകാല പ്രൗഢിക്കൊരു ഫോട്ടോ കണ്ടിട്ടില്ല. ചെറിയ പള്ളിയാന്ന് തോന്നുന്നു. ഇപ്പം കൂട്ടിക്കിടക്കുക. ഈ പള്ളി മൊത്തം പണിതേക്കുന്നത് കടലിലെ കല്ലുകൊണ്ടും മായം തേച്ചിട്ടാണ്. അതിന്റെ മുകളിൽ കയറി എന്നിട്ട് ബാങ്ക് കൊടുക്കുന്ന സ്ഥലം. ഈ സാധനം ഉണക്ക മത്സ്യം ഇട്ട് വെക്കുന്ന സാധനമായിരിക്കും കേട്ടോ. ഇതിപ്പോ തലയിഞ്ഞ് വീണിട്ടുള്ളത് അതാണ്. ഇത് കഴിഞ്ഞ വീഡിയോയില് ഇതേപോലത്തെ സാധനം കണ്ടാൽ എന്റെ സുഹൃത്ത് പറഞ്ഞു തന്നെ ഉണക്ക മത്സ്യം ഇട്ട് വെക്കുന്നതാണ്. അതന്നെ ആയിരിക്കും. ഖത്തറിന്റെ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖത്തറ് ഒരു ഉൾക്കടലിന്റെ ഏരിയ. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഖത്തറിന്റെ ഉൾക്കടലിലേക്ക് ബാധിക്കൂല. കുറച്ച് എന്താ തിരമാലകളൊന്നും അത്ര വലിയ ശക്തിയായിട്ട് അടിക്കാൻ ഹലോ. ഞാൻ എവിടെ പോയാലും ബീച്ച് ഖത്തറിന്റെ ബീച്ചിന് വേറൊരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് കടലിന്റെ ഉള്ളിലോ കുറേ അധികം ഇറങ്ങി ചെല്ലാൻ പറ്റും. അധികം ആഴം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ ബീച്ചിലും ചെറിയ കുട്ടികൾ പോലും അങ്ങ് ഇതാ കുളിക്കുന്നല്ലുണ്ട്. അവിടുന്ന് കുളിക്കുന്നല്ലുണ്ട്. എൻ്റെ ഈ ക്യാമറയിൽ തന്നെ പതിയുന്നില്ല. ഞാനിപ്പോൾ കാണുന്നില്ലേ എൻ്റെ ചുറ്റും. ഞാനിപ്പോൾ ഇതാ കുറേ നടന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ടും എൻ്റെ ആഴം നോക്കിയതാ. കടിക്കാം
വന്ന് പണ്ട് കാലത്ത് മീനെല്ലാം പിടിച്ചിട്ട് വള്ളങ്ങൾ വന്ന് അടുക്കുന്ന സ്ഥലമായിരുന്നു. ഫോർട്ട് പോലെ കടലിൻ്റെ ഉള്ളിലേക്ക് മണ്ണിട്ട് നികത്തിയിട്ട് നല്ല നീളത്തില് പണ്ട് കാലത്ത് മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച സ്ഥലമായിരിക്കും. ഇപ്പം ആൾക്കാർ കുറവാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ മത്സ്യം പിടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്ന ഏരിയ ആയിരുന്നു. ഇരുട്ടായി